പുതിയ അധ്യയന വർഷം അടുത്തെത്തിയതോടെ വിദ്യാർത്ഥികളെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് സ്കൂളുകൾ. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ അറ്റകുറ്റപ്പണികളും കെട്ടിടം മോടിപിടിപ്പിക്കുന്ന ജോലികളും ശുചീകരണവും പുരോഗമിക്കുന്നു. ജൂൺ 3 പ്രവേശനോത്സവം ഉത്സവ പ്രതിയോടെ നടത്താനുള്ള ഒരുക്കത്തിലാണ് സ്കൂൾ അധികൃതർ. ഈ മാസം 27 മുമ്പ് സ്കൂളുകളിലെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങി സൂക്ഷിക്കണമെന്നും കർശന നിർദ്ദേശമുണ്ട്. മിക്ക സ്കൂളുകളിലും ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലേക്ക് കടന്നു. സ്കൂൾ കെട്ടിടങ്ങളുടെ പെയിന്റിംഗ്, ചുമരുകളിൽ ചിത്രം വരയ്ക്കൽ എന്നിങ്ങനെയുള്ള ജോലികൾ പല സ്കൂളുകളിലും പൂർത്തിയായി വരുന്നു. കിണർ ടാങ്ക് ശുചീകരണം, കാട് തെളിക്കൽ, പരിസരം അണുമുക്തമാക്കൽ, പാചകപ്പുരവൃത്തിയാക്കൽ, സ്കൂൾ പരിസരത്തെ അപകടാവസ്ഥയിലുള്ള മരങ്ങളും ശിഖരങ്ങളും മുറിച്ചു നീക്കൽ എന്നിങ്ങനെ നീളുന്നു പൂർത്തിയാക്കേണ്ട ജോലികളുടെ പട്ടിക. 2 മാസമായി അടഞ്ഞുകിടക്കുന്ന സ്കൂളുകളിൽ ഇടജന്തുക്കളുടെ സാന്നിധ്യമില്ലെന്ന് ഉറപ്പാക്കുകയും വേണം. ഈ പ്രവേശനോത്സവം കേരളത്തിലെ മാറുന്ന വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുതിയ പ്രതീക്ഷയാണ് നൽകുന്നത്. പുതിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ വർഷം അക്കാദമിക വർഷം ആരംഭിക്കുന്നത്. അധ്യാപകരടക്കമുള്ള വിഭാഗങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള സാങ്കേതിക നൂതനമായിട്ടുള്ള സാങ്കേതിക മേഖലയിലുള്ള വൈദഗ്ധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി പരിശീലനങ്ങൾ നൽകി വരുന്നു. മുഴുവൻ അധ്യാപകർക്കും അവധിക്കാലത്ത് പരിശീലനങ്ങൾ നൽകിക്കഴിഞ്ഞു. കുട്ടികൾക്ക് പാഠപുസ്തകം അതുപോലെ തന്നെ യൂണിഫോം അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം സ്കൂളുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും സ്കൂൾ ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ട് സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി DEO, AEO മാർ എന്നിവരുടെ സംഘം ജില്ലയിലെ സ്കൂളുകൾ സന്ദർശിച്ച് ക്രമീകരണങ്ങൾ വിലയിരുത്തും. ഇടുക്കി വിഷൻ കുമളി.